250 മലയാള ചിത്രങ്ങൾ ഇറങ്ങിയ ഒരു വർഷമാണ് കടന്നു പോകുന്നത്. അതിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാനായതും മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനായതും 30 ചിത്രങ്ങൾക്ക് മാത്രം. 75 ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അന്യഭാഷാ ചിത്രങ്ങളായ കാന്താരയും KGFും വിക്രമും അവതാറുമൊക്കെ മലയാളികൾ നെഞ്ചേറ്റുകയും ചെയ്തു. നിർമ്മാതാക്കൾ പറയുന്ന കണക്കനുസരിച്ച് 115 നേടിയ ഭീഷ്മ പർവം, 79 നേടിയ ഹൃദയം, 50 നേടിയ തല്ലുമാല കടുവ എന്നാ താൻ കേസ് കോഡ്, 40 നേടിയ റൊഷാക്ക്, 25 നേടിയ ജനഗണമന എന്നിവയാണ് ഈ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങൾ. ജോ ആൻഡ് ജോ, സൂപ്പർ ശരണ്യ, ജയ് 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 ഹേ, മേപ്പടിയാൻ തുടങ്ങിയ ചിത്രങ്ങൾ ചുരുങ്ങിയ മുതൽ മുടക്കിലിറങ്ങി സർപ്രൈസ് ഹിറ്റുകളായി. ആറാട്ട്, പാപ്പൻ, CBI ദ ബ്രെയിൻ എന്നീ ചിത്രങ്ങളും ലാഭമാണെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. പാൽത്തു ജാൻവർ, ഇലവീഴ പൂഞ്ചിറ, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, ഉടൽ, സൗദി വെള്ളയ്ക്ക, ഒരു തെക്കൻ തല്ലുകേസ്, മലയൻ കുഞ്ഞ്, പ്രിയൻ ഓട്ടത്തിലാണ്, ഒരുത്തി എന്നിവയും മുടക്കുമുതൽ തിരിച്ചുപിടിച്ചെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. ബ്രോഡാഡി, ട്വൽത്ത് മാൻ, സല്യൂട്ട്, ഭൂതകാലം, കീടം, ഫ്രീഡം ഫൈറ്റ്, ലളിതം സുന്ദരം, ആവാസ വ്യൂഹം, അറിയിപ്പ്, അപ്പൻ, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾ OTTയിലും ശ്രദ്ധിക്കപ്പെട്ടു. 2022 മാൻ ഓഫ് ദ മാച്ച് ആരാണെന്ന് ചോദിച്ചാൽ അത് മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ്. ഭീഷ്മപർവം, പുഴു, CBI5 ദ ബ്രെയിൻ, റോഷാക്ക്, നൻപകൽ നേരത്തെ മയക്കം എന്നീ 5 ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം എത്തിയത്. പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2022 അത്ര നല്ല ഓർമ്മകളല്ല സമ്മാനിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണന്റെ ആറാട്ട്, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി, ജിത്തു ജോസഫിന്റെ ട്വൽത്ത് മാൻ, വൈശാഖിന്റെ മോൺസ്റ്റർ എന്നിവയായിരുന്നു മോഹൻലാലിന്റെ ഈ വർഷത്തെ ചിത്രങ്ങൾ. ബ്രോഡാഡിയും ട്വൽത്ത് മാനും OTT റിലീസായിരുന്നു. പക്ഷേ മോഹൻലാലിന്റെ ബ്രാൻഡ് വാല്യൂവിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആറാട്ട് കടുത്ത സൈബർ വിമർശനങ്ങൾ നേരിട്ട ചിത്രമാണ്. പക്ഷേ എന്നിട്ടും അതിന് തിയേറ്റർ കളക്ഷൻ മാത്രം വന്നത് 42 crore. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എല്ലാ നിലയിലും പൃഥ്വിരാജിന് നേട്ടങ്ങളുടെ വർഷമായിരുന്നു 2022. ഷാജി കൈലാസിന്റെ കടുവയും ജനഗണമനയും 50 crore കളക്ട് ചെയ്തു. സംവിധാനം ചെയ്ത രണ്ടാമത്തെ പ്രൊജക്ട് ബ്രോഡാഡിയും വിജയ ചിത്രമാണ്. തല്ലുമാല എന്ന ഒറ്റ ചിത്രത്തിലൂടെ സൂപ്പർ താരത്തിന് സമാനമായ ഇമേജാണ് ടൊവിനോയ്ക്ക് കിട്ടിയത്. ഏറെ പ്രതീക്ഷയോടെ എത്തിയ ടൊവിനോയുടെ നാരദൻ, വാശി എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നെങ്കിലും OTTയിലെത്തിയ ഡിയർ ഫ്രണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടി. മലയാള സിനിമ കോടതി കയറിയ വർഷം എന്നുകൂടി 2022 പറയാം. ഒരു ഡസനോളം കോർട്ട് റൂം ഡ്രാമകളാണ് ഈ വർഷം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 50 crore മുകളിൽ കളക്ട് ചെയ്ത കുഞ്ചാക്കോ ബോബന്റെ എന്നാ താൻ കേസുകൊട് എന്ന ചിത്രം. ദുൽഖർ സൽമാന്റേതായി OTT റിലീസായ റോഷൻ ആൻഡ്രൂസ് ചിത്രം സല്യൂട്ട് മാത്രമാണ് ഈ വർഷം ഉണ്ടായിരുന്നത്. അതാവട്ടെ ആവറേജിൽ ഒതുങ്ങി. പക്ഷേ OTTയിൽ സബ് ടൈറ്റിൽ ഉള്ളതിനാൽ തെലുങ്കിലും തമിഴിലും 10,000 ദുൽഖർ ചിത്രം കണ്ടു. തെലുങ്കിൽ നിന്നെത്തിയ സീതാരാമവും ഹിന്ദി ചിത്രം ചുപ്പും അതാതെടുത്ത് വിജയമാണ് നേടിയത്. ഹൃദയം എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രണവ് മോഹൻലാലും മലയാളികളുടെ ഹൃദയത്തിലേക്ക് 2022 നടന്നു കയറി. വലിയ താരങ്ങളുടെ ഇടയിൽ ചെറിയവനായി എത്തി സർപ്രൈസ് വിജയം നേടുന്ന പ്രതിഭയാണ് ബേസിൽ ജോസഫ്. ഓണം റിലീസായി എത്തിയ പാൽത്തു ജാൻവറിലൂടെ ബോക്സ് ഓഫീസിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ബേസി ജയ് 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 ഹേയിലൂടെ 2022 അപ്രതീക്ഷിത ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി. നായകനിരയിൽ താരമൂല്യം വർദ്ധിപ്പിച്ച മറ്റൊരാൾ സിജു വിൽസൺ ആണ്. 19th century എന്ന ചിത്രത്തിലെ ചരിത്ര പുരുഷൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരായി അഭിനയത്തിലും ആകാരത്തിലും തയ്യാറെടുപ്പോടെയാണ് താരം പ്രത്യക്ഷപ്പെട്ടത്. ജയസൂര്യ, നിവിൻ പോളി, ആസിഫ് അലി, ഉണ്ണിമുകുന്ദൻ, ഫഹദ് ഫാസിൽ, ഷെയ്ൻ നിഗം അടക്കമുള്ള താരങ്ങൾക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല കടന്നുപോയത്. ജയസൂര്യക്ക് ഇത് പരാജയങ്ങളുടെ വർഷമായിരുന്നു. ഫഹദിന് ഒറ്റ മലയാളം ചിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്, മലയൻ കുഞ്ഞ്. പക്ഷേ അതും വിജയം കണ്ടില്ല. പക്ഷേ ഫഹദ് ഫാസിൽ തമിഴ് ചിത്രം വിക്രത്തിലൂടെ വലിയ നേട്ടം കൊയ്തു. കഴിഞ്ഞ വർഷം ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ നിവിന് കഴിഞ്ഞില്ല. പടവിട്ട് ഭേദപ്പെട്ട വിജയം നേടിയതാണ് നിവിന് ആകെയുള്ള ആശ്വാസം. മേപ്പടിയാന്റെ വിജയമാണ് ഉണ്ണിമുകുന്ദന് ആശ്വാസം നൽകുന്നത്. ആസിഫ് അലിയുടെ കുറ്റവും ശിക്ഷയും, ഇന്നലെ വരെ മഹാവീര്യർ എന്നീ ചിത്രങ്ങൾ പ്രതീക്ഷ നൽകിയെങ്കിലും പ്രേക്ഷക പിന്തുണ നേടാനായില്ല. ത്രില്ലർ കഥ പറഞ്ഞ കൂമനും ശരാശരി വിജയമായി. ഷെയ്ൻ നിഗത്തിനും ഇത് തിരിച്ചടിയുടെ കാലമായിരുന്നു. OTTയിലെത്തിയ ഭൂതകാലത്തിലെ പ്രകടനം പ്രേക്ഷകർ ശ്രദ്ധിച്ചെങ്കിലും തിയേറ്ററിലെത്തിയ വെയിലും ഉല്ലാസവും പരാജയപ്പെട്ടു. ജയറാം, സുരേഷ് ഗോപി തുടങ്ങിയവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പാപ്പൻ എന്ന ചിത്രത്തിലെ റിട്ടയർഡ് പോലീസ് കഥാപാത്രവും മേഹു മൂസയും പരാജയമായി. ജയറാമിനും മലയാളത്തിലാകെ റിലീസായത് മകൾ മാത്രമായിരുന്നു. ഇതേ കാലയളവിൽ തെലുങ്കിൽ നിന്നെത്തിയ രാധേശ്യാമിലും പൊന്നിയിൻ ശെൽവനിലും ക്യാരക്ടർ റോളിൽ ജയറാം തിളങ്ങി. ദിലീപിന് ഈ വർഷം റിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 2022 വനിതാ താരം ദർശനയാണെന്ന് പറയാം. ഹൃദയവും ജയ് ജയ് ജയഹയും ശരിക്കും തകർത്തു. കല്യാണി പ്രിയദർശനും ഹിറ്റുകളുടെ റാണിയായിരുന്നു. ബ്രോഡാഡിയിലൂടെ പൃഥ്വിരാജിനും ഹൃദയത്തിലൂടെ പ്രണവ് മോഹൻലാലിനും തല്ലുമാലയിലൂടെ ടൊവിനോയ്ക്കും നായികയായി. ശ്രദ്ധേയായ മറ്റൊരു നടി ഗ്രേസ് ആന്റണിയാണ്. റൊഷാക്കിൽ മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന കഥാപാത്രത്തെ അനായാസം പ്രകടമാക്കാൻ ഗ്രേസിന് സാധിച്ചു. V-Star and Merciless Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby, Kerala Matrimony and Chicking, powered by Ed Abroad, B-Craft, Willy White Toothpaste, Dopanit Coaching, Valvana, EC Money, Radio Partner, Red FM 93.5.